കൊച്ചിൻ സ്റ്റാലിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംരംഭത്തിലോട്ട് പോകാനുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ എവിടെ നിന്നായിരുന്നു വരുന്നത്? അത് സിനിമയിൽ വന്നു. സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറ്റി, ഞാൻ അങ്ങനെ ഔട്ടായി കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കും. ഞാൻ സിനിമയൊന്നും ഈ സമയത്ത് ഔട്ടാവല്ലോ. അപ്പൊ സിനിമ ഉണ്ട് എനിക്ക്. അപ്പൊ സിനിമ കുറച്ച് കുറഞ്ഞോന്ന് എനിക്ക് സംശയം. അങ്ങനെ ഞാൻ മിമിക്സ് ട്രൂപ്പ് തുടങ്ങാം. അപ്പൊ നമുക്ക് സിനിമ ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് മിമിക്രിക്കും പോവാം എന്ന ഇതില് കുറെ പുതിയ ആളുകളെയൊക്കെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കുറേ പേര് പറൂരൊരു ഹോട്ടലിലായിരുന്നു ഇന്റർവ്യൂ അതിൻ്റെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് ഒരുപാട് പേര് വന്നു. അപ്പൊ കകാരം എന്ന് പറഞ്ഞ പരിപാടി ഒരുക്കുന്ന ഒരാള്, കാർത്തിക് എത്തിരുന്നാൾ കാവച്ചട്ടാണ് സംസാരിക്കുള്ളൂ ഞാൻ. അതെനിക്ക് ഇഷ്ടമായി. പിന്നെ അയാൾ അന്ന് നിറം ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അതിന്റെ കുഞ്ചാക്കല്ല ബോബനാലം മൂടല്ല സൗണ്ട് മിറ്റേറ്റ് ചെയ്തു. അത് ആരും മിറ്റേറ്റ് ചെയ്തിട്ടില്ല. നിറമാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ കൂടെ എടുത്തു വന്നിട്ടുണ്ട്, എന്റെ കൂട്ടുകാരൻ തന്നെ സഹായിയായിട്ട് അവൻ വന്നിട്ടുണ്ട്, മണിക്കുട്ടുന്നതാണ്ട് പേര്. അവനോട് അവൻ കണ്ടാണ് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സൂപ്പറാണെന്ന് പറഞ്ഞു. അതിന് അവൻ സെലക്ട് ചെയ്ത്, കാരണം ബോബനാട് മോൾ സ്റ്റാറായിട്ട് മാറുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു ഐറ്റോയി കകാരം കെടുപ്പുണ്ട് ഇവൻ്റെ കയ്യിൽ, കാണാൻ വലിയ കുഴപ്പമില്ല. സ്റ്റേജിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലിപൂള് പോലെയൊക്കെയാണ്, എന്നാലും നിറമൊക്കെ ഉണ്ട് ഇവന്, കുഴപ്പമില്ല. ആ അവനെടുക്കാം എന്ന് വെച്ചാൽ എടുത്ത്. അതാണ് രമേഷ് പിഷാരി. അത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു അല്ലേ? അതെ, അവൻ കുറേ വർഷം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതായത് അങ്ങനെ രാജേഷ് പറവൂരി, ബിജു, ഒരുപാട് പേര് ട്രൂപ്പിൽ വന്ന് കളിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി പണിത കെട്ടറാണ് പിന്നീട് നാടകത്തിന് വേണ്ടി ഞാൻ ചെയ്തത്. കാരണം എന്റെ വീട്ടിൽ കയറിയിട്ട് ഇവര് എത്ര മണിക്ക് വിട്ടാലും ഇവര് വീട്ടിന്റെ ഫുഡ് കഴിക്കുള്ളൂ. പക്ഷെ അവസാനം പെങ്ങൾക്കും വൈഫിനും ചോറിലുണ്ടായി. ഇവര് എടുത്ത് തന്നെയാണ് അടുക്കള വരെ കയറിട്ട് എടുത്ത് തന്നെ. അങ്ങനെയാണ് ഞാൻ ഓഫീസ് പോണത്. കാരണം ഇവര് എത്ര മണിക്ക് വണ്ടി വിട്ടാലും ഇവര് നേരത്തെ ഒന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുള്ളൂ. ഇത് നേരത്തെ പറയില്ല ഇവന്മാരെ. ഇവന്മാര് വന്ന് ഫുഡ് കഴിക്കാതിരുമ്പോ ഇവർക്ക് ഫുഡ് ഇല്ലാണ്ടാവും. പിന്നെ ഇവര് വെക്കാനും നിൽക്കൂല. ഇവരെന്തെങ്കിലും അഡ്ജസ്റ്റ് ചായ ഒക്കെ തളിപ്പിച്ച് കൂടി എനിക്ക് സങ്കടം വരുന്നത്. എന്ത് കഷ്ടമാണ് നമ്മള് ഇവന്മാര്. കാരണം ഇവന്മാർക്ക് വീട്ടിൽ നിന്ന് കഴിച്ച നന്നായി. അതിൽ പറയാ നേരത്തെ വന്നിട്ട് ചേച്ചി ഞങ്ങൾ ഉണ്ടാവും, ഒന്നും പറയില്ല. അങ്ങനെ പറഞ്ഞു ഓഫീസ് കൊടുക്കുക. അതായാലും അവിടെ അവിടെയാണല്ലോ, വീട്ടിൽ ശല്യം ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞത് ഓഫീസാണത്. അവൻ കൊറേ കഥ ഉണ്ടെങ്കിൽ പറഞ്ഞു. അത് സത്യമുണ്ടോ? ആ ആ മറ്റേ എന്താണ് ഐറിഷ് സെറ്ററല്ല, സൈബീരിയൻ ഹസ്കി. സൈബീരി ഇവിടെ എ സി റൂമിലൊക്കെ ആയിരുന്നു പുള്ളിട്ടിരുന്നത്. നാഷണൽ അവാർഡ് ഇട്ട സമയത്ത് തെങ്ങിന്റെ ഇടക്ക് കൊണ്ട് കെട്ടി ആരോ, അവർക്കറിയില്ലായിരുന്നു. ഞാനല്ല, വേറെ ആരോ. അപ്പൊ ഇവൻ വരുമ്പോ തെങ്ങിന്റെ ഇടക്കൊക്കെയാണ് പറ്റി സൈബീരിയൻ ഹസ്കി. ആദ്യം വന്നപ്പോ സൈബീരിയൻ ഹസ്കി എ സി റൂമിൽ എടുക്കുന്ന പറ്റി. നാഷണൽ അവാർഡ് ഇട്ട് തെങ്ങിന്റെ ഇടക്ക് എടുക്കുന്നത് കണ്ട് പിന്നെ അവൻ കുറെ കൂട്ടിയും തമാശയൊക്കെ പറഞ്ഞതാണത്. ഇവിടെ പട്ടികളുടെ കേന്ദ്രം ഇരുന്നു. ഇപ്പൊ ഇല്ല, ഒരു പട്ടി മാത്രമേ ഉള്ളൂ. ഇപ്പൊ 14 പട്ടികളുണ്ടായിരുന്നു. ഒരു ഒരൊക്കെ പ്രാന്തായിരുന്നു എനിക്ക്. പട്ടി എന്ന് വെച്ചാൽ പ്രാന്ത്, കോഴികള് എല്ലാം പ്രാന്തായിരുന്നു എനിക്ക്. എന്തോ ഇപ്പൊ ഒരു ഒരു പശുണ്ട്. എന്തോ ഒരു പശുണ്ടായിരുന്നു ഇവിടെ. ഇതൊക്കെ വൈഫ് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അത് പിന്നെ എന്റെ പ്രാന്തി ഞാൻ അവസാനിപ്പിച്ചു. ചേട്ടൻ ഫേസ്ബുക്കിൽ അവാർഡ് കിട്ടിപ്പോരടക്കൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പൊ അത് ചേട്ടൻ റീഷെയർ ചെയ്ത് മറ്റേ മായാവിലെ ഡയലോഗ് ഇട്ടവരടക്ക് അത് ഭയങ്കര ചർച്ചയായിരുന്നു. എന്താ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയി? മറ്റേ ഗുരുപൂജയുടെ സാധനം. അവരുടെ ഗുരുവാണല്ലോ ഞാൻ. പിഷാരടി ചേട്ടനായിട്ടുള്ള ആ ഒരു നിങ്ങളുടെ ഒരു ബന്ധവും ഒക്കെ എങ്ങനെയാ? പിഷാരടി മാനേജറൊക്കെ പിഷാരണ. പിഷാര ആദ്യമായിട്ട് അഭിനയിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് വന്ന ഇവന് കണ്ടപ്പോ സ്മാർട്ടാണ്. ഇവനെ മാനേജറാക്കാന്ന് പറഞ്ഞു. ഫസ്റ്റ് പരിപാടി തന്നെ 2000 രൂപ പറ്റിച്ചവനാ. ഭാരവാഹികള് 2000 രൂപ കുറവാണ്. അന്ന് തന്നെയാണ് പറഞ്ഞുവിട്ട് പിരിച്ചുവിട്ടുവനാ. വേണ്ട, നീ അതിന് ആപ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ നിക്കണത്? അങ്ങനെ നീ പോയിക്കോളാൻ പറഞ്ഞ് അവൻ അവന്റെ പൈസയും കൊടുത്തിട്ട് വിട്ടു. അവന്റെ വൈഫ് എന്നോട് പറഞ്ഞു ആ ചെക്കനെ വിളിക്കാൻ പാവും, അവൻ രക്ഷപ്പെടും നോക്കിയോന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വൈഫാണ് എന്ന് പറയുന്നത് അവനെ കുടിക്ക് പാവം ചെക്കനാണ് അവൻ.
ഈവൻ വൈഫിനെ ഫോൺ വിളിച്ച് സംസാരിക്കും വിട്ടാരുന്നു. എന്നെ വിളിക്കാൻ എന്നെ വിളിക്കില്ല. എൻ്റെ വൈഫിനെ ഫോൺ വിളിച്ച് വൈഫ് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും വിളിച്ചവനാ വാ എന്ന് പറഞ്ഞ് രണ്ടാമത് വിളിച്ച് പിന്നെ അവൻ സ്ഥിരമായിട്ട്. അപ്പം എത്തേണ്ടവൻ എവിടെയെങ്കിലും എത്തും, എന്തൊക്കെ പിരിച്ചുവിട്ടാലും അത് അവൻ എത്തേണ്ട രീതിയിൽ എത്തുവാൻ നമ്മൾ എന്തൊക്കെ പാർപ്പാലും വിധി എന്നിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെയാലും അവിടെ വന്നിരിക്കും. ഞാനിപ്പോൾ എവിടെ നിന്ന് പിരിച്ചുവിട്ടാലും ശരി അതാണ്. അല്ല എൻ്റെ വൈഫ് അങ്ങനെ ഒന്നും പറയാറില്ല എന്നോട്, ക്രിയ എന്താണെന്നൊന്നും പറയാറില്ല. അവൻ്റെ അടുത്ത് കാണണം വേണം മസ്റ്റായിട്ട് പറഞ്ഞത് അവളാണ്. ഇപ്പം നമ്മൾ മിമിക്രിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മിമിക്രിക്ക് ഒരു ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ കുറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പം മിമിക്രി കലാകാരന്മാർ ആണെങ്കിൽ തന്നെയും ലൈവ് ഷോസ് ആണെങ്കിൽ തന്നെ വളരെ കുറവുള്ളൊരു സമയം. ലൈവ് ഷോസ് വളരെ കുറഞ്ഞു. അതാണ് കാരണം ഈ പാവങ്ങൾ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം വല്ലാത്ത ബുദ്ധിമുട്ടില്ല. ഇപ്പം മിമിക്രി മാത്രമല്ല സ്റ്റേജ് ഞാൻ കാണാൻ എന്താ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ട് ദുഃഖിക്കാന്നല്ലാതെ അഞ്ചാമത്തെ കൂടുതൽ തീരുന്ന ദുഃഖമല്ല അത്, ഒരു ജീവിതം കൊടുക്കണം അവർക്ക്, അത് നമുക്ക് പറ്റുമോ? അപ്പോൾ കഷ്ടമാണ് അവരുടെ കാര്യം. നാടക കലാകാരന്മാർ നാടകം ഇപ്പോൾ വീണ്ടും ഒന്ന് ഉഷാറൊക്കെ ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ മറ്റേ സ്റ്റേജ് ഷോകളൊന്നും അത്രക്ക് ഉഷാറായിട്ടില്ല. എങ്കിലും വരുന്നുണ്ട്, ഇപ്പോൾ വരെയായിരിക്കും അവർ ദൈവത്തിൻ്റെ എന്തെങ്കിലും മാർഗം കാണിച്ചു കൊടുക്കാണ്ടിരിക്കുമല്ലോ. ഓരോരുത്തർ പെട്ടിക്കടകൾ നടത്തുന്നു ജീവിക്കാൻ വേണ്ടി, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു. ഈ കലാകാരനായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ നാളെ സിനിമയില്ലാണ്ടായി കഴിഞ്ഞ് എന്ത് ജോലി ചെയ്യും ഞാൻ? ജീവിക്കണ്ടേ? ഒരു വലിയ വീടും കെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പട്ടിണിടാൻ പറ്റുമോ? അപ്പം ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഇനിയൊരു ജോലിക്ക് പോകാനുള്ള പ്രായമൊക്കെ നഷ്ടപ്പെട്ട് കാണും, ജോലി പഠിച്ച് ചെയ്യാനുള്ള. അപ്പോൾ ഇതുകൊണ്ട് ജീവിക്കാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ കലാകാരന്മാരുടെയൊക്കെ കാര്യം കഷ്ടമാണ്. ഒരാളല്ല പറയുന്ന എല്ലാവരുടെയും കാര്യം കഷ്ടമാണ് ഈ കോവിഡിന് ശേഷം. ടെലിവിഷനുകളും അവർക്കൊരു അവസരം കൊടുക്കുന്നു. ഇപ്പോൾ ടെലിവിഷൻ ഷോസിലൂടെ ആണെങ്കിലും ചിലർക്കെങ്കിലും ഒരു ലൈഫ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ ടെലിവിഷൻ മിമിക്രി കുറച്ച് പേർക്കല്ലേ ഉണ്ടാവുന്നുള്ളൂ, എല്ലാവരും ടെലിവിഷനിലൊന്നും ഇത് വരുന്നില്ല. പിന്നെ ടെലിവിഷനിൽ വലിയ ശമ്പളമൊന്നുമില്ല. ടെലിവിഷനിൽ ഈ പറയുന്ന നിസ്സാര പേർക്ക് ജീവിച്ചു പോകാവുന്ന ഒരു ശമ്പളം കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാവരും പേരിന് വേണ്ടി ഇത് കണ്ടാൽ അതുവഴി സ്റ്റേജ് ഷോ കിട്ടുമെന്നുള്ള ഒരു ഒരു വിശ്വാസത്തിന്റെ പുറത്തൊക്കെയാണ് അപ്പോൾ നമ്മൾ ചെല്ലണത്. ഇപ്പൊ സ്റ്റേജ് ഷോ ഇല്ല, അവിടെ കാശുമില്ല എന്ന് പറയുമ്പോ പട്ടിണിക്ക് തുല്യമായിട്ടാണ് അവര് ഇത് ചെയ്യുന്നത്. അല്ല ടെലിവിഷൻ അതിന്റേതായ സുഖങ്ങളുണ്ട്. ലൈവിന് ലൈവ് സ്റ്റേജിൽ നിന്ന് പരിപാടി എടുത്താന്ന് വെച്ചാല് അത് എല്ലാവർക്കും പറ്റുന്നൊരു സംഭവമല്ല. എല്ലാവർക്കും സ്റ്റേജിൽ നിന്ന് പരിപാടി നടത്താൻ പറ്റില്ല. അത് കുറച്ച് കഴിവ് തന്നെ വേണം. അതിന് അതിന് ഭാഗ്യം പോരാ, സൗന്ദര്യം പോരാ, അതിന് കഴിവ് തന്നെ വേണം. സിനിമയിൽ കുറച്ച് ലക്ക് സൗന്ദര്യവും മതി, പക്ഷേ സ്റ്റേജിൽ നിൽക്കാനായിട്ട് അത് പോരാ. അവൻ പ്രതിഭനേരിക്കണം സ്റ്റേജിൽ. രണ്ടര മണിക്കൂറൊക്കെ നിന്ന് കാണിക്കാൻ അവൻ പ്രതിഭനേരിക്കണം. ആരതി തിയേറ്റേഴ്സിൻ്റെ കാലം എങ്ങനെ ഓർത്തെടുക്കുന്നത്? ആരതി തിയേറ്റേഴ്സ് എന്ന് വെച്ചാൽ മിമിക്സ് ഞാൻ പറഞ്ഞില്ലേ, മിമിക്രിക്ക് സ്റ്റേജ് വിട്ടിട്ട് ടെലിവിഷനിലേക്ക് ചേക്കേറി. ആർട്ടിസ്റ്റുകളും നല്ല ആർട്ടിസ്റ്റുകൾ ടെലിവിഷനിലേക്ക് പോയി. പിന്നീട് ഞാൻ വിളിച്ച ഒന്നും മോശം ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഞാൻ മിമിക്രി നിർത്താം. അപ്പോൾ പിന്നെ ഇത് വെറുതെ എടുക്കണം, ഓഫീസ് വെറുതെ എടുക്കണം, നാടകം തുടങ്ങാം. എന്നുവെച്ചാണ് നാടകം തുടങ്ങിയത്. അപ്പോൾ എന്നോട് ആർക്കാ എല്ലാവരും പറഞ്ഞു തുടങ്ങല്ലേ, നാടകം തുടങ്ങല്ലേ,